ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഷൻ LDC 2020 ഡെയിലി 10 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, അഭിനവ് ബിന്ദ്രയുടെ ആത്മകഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചലച്ചിത്രം ഏതാണ്? അഭിനവ് ബിന്ദ്രയുടെ ആത്മകഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചലച്ചിത്രം. രണ്ടാമത്തെ ചോദ്യം, ആണവോർജ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മൂന്നാമത്തെ ചോദ്യം, ലോക ഹിമപ്പുലി ദിനം എന്നാണ്? നാലാമത്തെ ചോദ്യം, എൽ ഐ സിയുടെ ചെയർമാൻ. അഞ്ചാമത്തെ ചോദ്യം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. ആറാമത്തെ ചോദ്യം, 18th ചേരിചേരാ ഉച്ചകോടി നടന്നതെവിടെ? ഏഴാമത്തെ ചോദ്യം, ലോകബാങ്കിൻ്റെ 190 ബിസിനസ് സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. എത്രയാണ്? എട്ടാമത്തെ ചോദ്യം, ടൈം മാഗസിൻ പുറത്തിറക്കിയ ലോകത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരെല്ലാം? ഒൻപതാമത്തെ ചോദ്യം, ഭീകര സംഘടനയായ ISന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൻ്റെ പേര്? പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യ പ്രോട്ടീൻ ദിനം ആചരിച്ചതെന്ന്? ഇനി നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഭിനവ് ബിന്ദ്രയുടെ ആത്മകഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചലച്ചിത്രം എ ഷൂട്ട് അറ്റ് ഹിസ്റ്ററി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മൈ ഒബ്സസീവ് ജേണി ടു ഒളിമ്പിക് ഗോൾഡ് എന്ന കൃതിയാണ് എ ഷൂട്ട് അറ്റ് ഹിസ്റ്ററി എന്ന പേരിൽ ചലച്ചിത്രമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആണവോർജ കമ്മീഷൻ ചെയർമാൻ KN വ്യാസ്. മൂന്നാമത്തെ ചോദ്യം, ലോക ഹിമപ്പുലി ദിനം എന്നാണ്? October 23. ഇന്ത്യയിൽ ആദ്യമായി ഹിമപ്പുലികളുടെ കണക്കെടുക്കാൻ തീരുമാനമെടുത്തിരുന്നു. നാലാമത്തെ ചോദ്യം, LIC ചെയർമാൻ MR കുമാർ. അഞ്ചാമത്തെ ചോദ്യം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ SSC ചെയർമാൻ BR ശർമ്മ. ആറാമത്തെ ചോദ്യം, 18th ചേരിചേരാ ഉച്ചകോടി നടന്നതെവിടെ? ബക്കു. അസർബൈജാനിലുള്ള സ്ഥലമാണ് ബക്കു. ഏഴാമത്തെ ചോദ്യം, ലോകബാങ്ക് പുറത്തിറക്കിയ 190 ബിസിനസ് സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 63. എട്ടാമത്തെ ചോദ്യം, ടൈം മാഗസിൻ പുറത്തിറക്കിയ ലോകത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ: ഇന്ദിരാഗാന്ധി, രാജ്കുമാരി, അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗറിനെ 1947 ശക്തയായ വനിതയായും ഇന്ദിരാഗാന്ധിയെ 1976 ശക്തയായ വനിതയായുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒൻപതാമത്തെ ചോദ്യം, ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൻ്റെ പേര് അൽ നബ. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യ പ്രോട്ടീൻ ദിനമായി ആചരിച്ചതെന്ന്? February 27. നാഷണൽ ലെവൽ പബ്ലിക് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ആണ് ഇത് കൊണ്ടുവന്നത്. എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. താങ്ക് യു.